വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനങ്ങളെ അറിയിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 19:14 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങേക്ക് പ്രസാദമുള്ളതായി തീരുമാറാകട്ടെ. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. ഹൃദയത്തെ ഇന്ന് ഒന്ന് പരിശോധിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യ ഹൃദയം നമുക്ക് ആശ്രയിക്കാവുന്ന ഒരു ചെറു യന്ത്രം തന്നെയാണ്. ഏകദേശം 300 ഗ്രാം ഭാരമുള്ള, മിനിറ്റിൽ 70 പ്രാവശ്യം മിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഹൃദയത്തെ ഒന്ന് പരിശോധിച്ചാലോ? ഈ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ് വായിൽ നിന്ന് വരുന്ന വാക്കുകൾ. ഹൃദയം നിറഞ്ഞതാണല്ലോ വായ സംസാരിക്കുന്നത്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ. ഒരപേക്ഷയാണ്, ദൈവത്തോടുള്ളൊരു പ്രാർത്ഥനയാണ്. ഓരോ ദിവസവും ദൈവമക്കളുടെ പ്രാർത്ഥന ഇതായിരിക്കട്ടെ, വായിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരവും ധ്യാനവും ദൈവത്തിന് പ്രസാദമായിരിക്കുമാറാകട്ടെ. ഇതെങ്ങനെ സാധിക്കും? സ്വയശക്തി കൊണ്ടോ സ്വന്ത ശ്രമങ്ങൾ കൊണ്ടോ സാധിക്കണമെന്നില്ല. ദൈവത്തിൻ്റെ സഹായം കൂടിയെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ഹൃദയം ഒരിക്കലും കാലാവസ്ഥയ്ക്ക് അനുസരണമായിട്ടോ സുഖദുഃഖങ്ങളിലോ ഒന്നും അവധിയെടുക്കാറില്ല. എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതായ ഹൃദയം ഉരുവായ നാൾ മുതൽ മരണം വരെ, മരണത്തിന് തൊട്ട് മുൻപ് വരെ ഹൃദയം ഇടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. എത്രയോ പ്രാവശ്യം അത് മിടിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ പ്രാവശ്യം ഹൃദയം ഇടിക്കുമ്പോഴും ഒരു മനുഷ്യൻ്റെ ഭാവനയിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത് ദൈവത്തോട് ചോദിക്കുക, അടുത്ത മിടിപ്പ് ഇടിക്കണോ വേണ്ടയോ. ടപ് 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 എന്ന് ഇടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് വാ തുറന്നിട്ട് അടയ്ക്കുന്നതിന് തുല്യം പോലെ ദൈവത്തോട് ചോദിക്കുകയാണ്, അടുത്ത ഇടി ഇടിക്കണോ, അടുത്ത മിടിപ്പ് കൊടുക്കണോ. തമ്പുരാൻ പറയുന്നു, പോകട്ടെ, കുറച്ചുകൂടെ മുന്നോട്ട് പോകട്ടെ, അടുത്തത് മിടിച്ചുകൊള്ളുക. അതുകൊണ്ട് നാം ജീവിച്ചിരിക്കുന്നു, കുഴപ്പമില്ലാതെ, പ്രശ്നങ്ങളില്ലാതെ നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഹൃദയം ധ്യാനിക്കുന്നില്ല എങ്കിൽ വായിലെ വാക്കുകൾ കേവലം കാപട്യമായി പോകും. ഹൃദയത്തിൽ ദൈവത്തെ ധ്യാനിക്കണം. ദൈവവചനങ്ങൾ ധ്യാനാത്മക ചിന്തയായിരിക്കണം. ഇല്ലെങ്കിൽ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ മോശമായിരിക്കും. നാവ് സംസാരിപ്പാൻ തക്കവണ്ണം ഹൃദയത്തെ ശുദ്ധീകരിക്കുവാൻ കർത്താവിന് മാത്രമേ കഴിയുകയുള്ളൂ. നാവ് സംസാരിപ്പാൻ തക്കവണ്ണം ഹൃദയത്തെ ശുദ്ധീകരിക്കുവാൻ കർത്താവിന് മാത്രമേ കഴിയുകയുള്ളൂ. ദൈവത്തിന് പ്രസാദമുള്ള വാക്കുകളും ചിന്തകളും മാത്രമേ തരാവേ എന്ന് നാം പ്രാർത്ഥിക്കേണ്ട ദൈവത്തോട് ആവശ്യമാണ്. ദൈവത്തോട് നാം പ്രാർത്ഥിക്കണം, ദൈവത്തിൻ്റെ ഹൃദയത്തിന് പ്രസാദമുള്ള വാക്കുകൾ മാത്രമേ ഹൃദയത്തിൽ നിന്ന് വരാവേ, അങ്ങനെ ഇടയാകാവേ എന്ന് പ്രാർത്ഥിക്കണം. കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാരെന്ന്. അവർ ദൈവത്തെ കാണും. കാണുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ക്രിസ്തുവിനെ കാണുക എന്നാൽ ശരിയായ രീതിയിൽ കർത്താവിനെ മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും എന്നാണ്. മനുഷ്യൻ്റെ അശുദ്ധി ബാഹ്യമല്ല, ആന്തരികമാണ്. ഹൃദയം കൊണ്ടാണ് മനുഷ്യൻ പാപം ചെയ്യുന്നത്. സങ്കീർത്തനത്തിൽ 14:1 ഇങ്ങനെ വായിക്കുന്നു, ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അതും ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്, ഇല്ല എന്ന് പറയുക. അതേ എന്ന് പറയേണ്ട സ്ഥാനത്ത് ഇല്ല എന്ന് മനുഷ്യൻ പറയുക, ദൈവമില്ല എന്ന് മൂഢനായ മനുഷ്യനാണ് പറയുന്നത്. ഇവിടെ നാം വായിച്ച ഭാഗത്തേക്ക് വീണ്ടും മടങ്ങി വരാം. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. ദൈവത്തിന് പ്രസാദം വരുന്ന നിലയിൽ ജീവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സഹായം കൂടിയേ സാധിക്കത്തുള്ളൂ. ഹൃദയം നിറഞ്ഞതാണല്ലോ വായ സംസാരിക്കുന്നത്. മനുഷ്യ ഹൃദയം ഒരു നല്ല നിലയിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ
അതിലുണ്ടാകുന്ന ചിന്തകൾ, നല്ല ചിന്തകൾ തിങ്ങി നിറഞ്ഞാൽ വായിൽ നിന്നും നല്ല വാക്കുകളെ പുറത്തു വരികയുള്ളൂ. ലോകത്തിലേക്കും ഏറ്റവും നല്ല പുസ്തകം വിശുദ്ധ വേദപുസ്തകമാണ്. അതിന് വസിക്കാൻ പറ്റിയ സ്ഥലവും നിങ്ങളുടെ ഹൃദയം തന്നെയാണ്. അത് ദൈവത്തോട് പാപം ചെയ്യാതെ നമ്മെ കാക്കും. അതായത് ദൈവത്തിൻ്റെ വചനം കൊണ്ട് നമ്മുടെ ഹൃദയം നിറഞ്ഞാൽ ദൈവത്തോട് പാപം ചെയ്യാതിരിക്കാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കും. സങ്കീർത്തനങ്ങൾ 119:11 ഇങ്ങനെ പറയുന്നു, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിൻ്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. ഹൃദയത്തിൽ ദൈവവചനം കുത്തി നിറച്ചാൽ, അല്ല തിങ്ങി നിറഞ്ഞാൽ പാപം ചെയ്യാതിരിക്കാനുള്ള സാധ്യതകൾ വളരെയാണ്. ദൈവം സഹായിക്കും പാപത്തോട് നോ, ഇല്ല എന്ന് പറയുവാനും ശരിയായ കാര്യങ്ങളോട് അതെ എന്ന് പറയുവാനും ദൈവം സഹായിക്കും, ശക്തീകരിക്കും. മനുഷ്യൻ്റെ അശുദ്ധി ബാഹ്യമല്ല, ബാഹ്യമായ അശുദ്ധിയല്ല, പുറമേ ഉള്ളതല്ല, അകത്തുനിന്ന് വരുന്നതാണ് നമ്മെ അശുദ്ധമാക്കുന്നത്. സാധാരണയായി സുഖമില്ലാതെ ഒരു ഡോക്ടറെ സമീപിക്കുമ്പോൾ, ഒരു വ്യക്തി സുഖമില്ലാത്തൊരു വ്യക്തി ഒരു ഡോക്ടറിൻ്റെ അടുത്തെത്തുമ്പോൾ ഡോക്ടർ ഇതുപോലെയുള്ള ഒരു സ്റ്റെതസ്കോപ്പ് ഉപയോഗിച്ച് ആ രോഗിയുടെ രോഗം നിർണ്ണയിക്കും. അതായത് ഹൃദയത്തിൻ്റെ ഇടിപ്പ് അറിയുവാനായി ഡോക്ടർ ഇത് വെച്ച് പരിശോധിക്കുന്നത് നാം അനുഭവിച്ചിട്ടുണ്ട്, നാം കണ്ടിട്ടുമുണ്ട്. ഈ സ്റ്റെതസ്കോപ്പ് ഹൃദയമിടിപ്പിനെ വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ഡോക്ടർക്ക്. ഇതുപോലെ ദൈവവചനത്തിലൂടെ, ദൈവവചനമാകുന്ന സ്റ്റെതസ്കോപ്പിലൂടെ ദൈവത്തിന് നമ്മെ ഒന്ന് അളക്കുവാൻ, പരിശോധിക്കുവാൻ അനുവദിച്ചു കൊടുക്കുമോ? അങ്ങനെ അനുവദിക്കുമ്പോൾ നമ്മളുടെ ഇല്ലായ്മകളെ, കുറവുകളെ കാണുവാൻ ദൈവം നമ്മളെ സഹായിക്കും. നമ്മുടെ വാക്കുകൾക്ക് പണിയുവാനും ഇടിച്ചു കളയുവാനും കഴിവുണ്ട്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, വായിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരവും നിനക്ക് പ്രസാദമായി തീരുമാറാകട്ടെ. വാക്കുകൾക്ക് പണിയുവാനും ഇടിച്ചു കളയുവാനുമുള്ള ശക്തിയുണ്ട്. അതുകൊണ്ട് ഹൃദയത്തിൽ നല്ലത് ചിന്തിച്ചുകൊണ്ട്, നല്ല കാര്യങ്ങളെ നിറച്ചുകൊണ്ട് വായിൽ നിന്ന് നല്ലത് വരുവാൻ ആഗ്രഹിക്കുക. ഉപ്പിനാൽ രുചി വരുത്തിയ വാക്കുകൾ മാത്രം വായിൽ നിന്ന് വരട്ടെ. ഇന്ന് നമ്മുടെ വാക്കുകൾ കൊണ്ട് ആരെയും മുറിവേൽപ്പിക്കാൻ ഇടയാകാതിരിക്കാനായിട്ട് ആഗ്രഹിക്കാം. ഒരാളെ വേദനിപ്പിക്കുവാനും വെറുപ്പിക്കുവാനും വെറുക്കുവാനും ഒക്കെ വാക്കുകൾ കൊണ്ട് കഴിയും. എന്നാൽ വേദനിക്കുന്ന ഹൃദയത്തിൽ സ്നേഹം കൊണ്ട് സ്പർശിക്കുവാൻ കർത്താവിന് മാത്രമേ കഴിയുകയുള്ളൂ. അത് ദൈവവചനത്തിലൂടെ ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. ഒരാളെ വേദനിപ്പിക്കുവാൻ വാക്കുകൾ കൊണ്ട് കഴിയും, ഹൃദയത്തെ മുറിവേൽപ്പിക്കുവാൻ വാക്കുകൾ കൊണ്ട് കഴിയും. എന്നാൽ ദൈവത്തിൻ്റെ വചനം കൊണ്ട് നിറയുന്ന വ്യക്തി അവരുടെ വാക്കുകൾ കൊണ്ട് ആരെയും വിഷമിപ്പിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യാറില്ല. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുമ്പോൾ കർത്താവിൻ്റെ വഴികൾ നമ്മളുടെ വഴികളായി മാറും. ദൈവത്തിൻ്റെ വചനം നമ്മളുടെ ഹൃദയത്തിൽ തിങ്ങി നിറയുവാനിടയായിത്തീരട്ടെ. ആവർത്തന പുസ്തകം 6:ത്തിൻ്റെ ചില വാക്യങ്ങളിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്, പൂർണ്ണ ഹൃദയത്തോടെ നീ യഹോവയിൽ ആശ്രയിക്കണമെന്ന്. ദൈവത്തിൻ്റെ വചനത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുകയും ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനത്തിന് വലിയ പ്രാധാന്യം, അതായത് 1 സ്ഥാനം നൽകുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഈ ശുഭദിനത്തിൽ ആ ഓർമ്മ, ആ നല്ല ഓർമ്മ നമ്മെ ഭരിക്കട്ടെ. ജീവിതത്തിലെ സകല കാര്യങ്ങളിലും യേശുവിനാണ് ഏറ്റവും വലിയ സ്വാധീനമെങ്കിൽ കർത്താവിന് നമ്മുടെ ഹൃദയത്തിൽ ശരിയായ സ്ഥാനമുണ്ടാകും. കർത്താവിന് നമ്മുടെ ഹൃദയത്തിൽ ശരിയായ സ്ഥാനമുണ്ടാകണമെങ്കിൽ ജീവിതത്തിലെ സകല കാര്യത്തിനും യേശുവിന് ഹൃദയത്തിൽ വലിയ സ്വാധീനം അനുവദിക്കേണ്ടത് ആവശ്യമാണ്. ക്രൂശിലേക്ക് നോക്കിയാൽ ആ ദൈവസ്നേഹം കാണുവാൻ കഴിയും. ക്രൂശിലേക്ക് നോക്കി ആ ദൈവസ്നേഹം മനസ്സിലാക്കിയ വ്യക്തികൾക്ക് മറ്റാരോടും പ്രതിഷേധമില്ല, പരാതികളില്ല, നമ്മുടെ ഹൃദയം ശുദ്ധമായിരിക്കും. മനുഷ്യർ പുറമേ ഉള്ളത് നോക്കുന്നു, ദൈവമോ ഹൃദയങ്ങളെ നോക്കുന്നു. ആ സംഭവം പഴയ നിയമത്തിലാണ് നാം വായിക്കുന്നത്. ശമുവേൽ ഒരാളെ തിരഞ്ഞെടുക്കുവാനായിട്ട് ഈശായിയുടെ ഭവനത്തിലെത്തി. തൻ്റെ ആദ്യമുള്ള പുത്രന്മാരെ ഓരോന്നോരോന്നായി തൻ്റെ അടുത്തേക്ക് അയച്ചു. എന്നാൽ ഈശായിൻ മക്കളിൽ 8-ാമനായ കോമളരൂപനായ ദാവീദിനെയായിരുന്നു ദൈവം കണ്ടിരുന്നത്. അപ്പോൾ ആ ഭാഗങ്ങളിൽ വായിച്ചു പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാം, അദ്ദേഹം പറയുകയാണ്, ദൈവം അകമേ ഉള്ളതാണ് നോക്കുന്നത്, ഹൃദയം മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു, ദൈവമോ
ഹൃദയത്തെ നോക്കുന്നു. നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്യുന്ന, മനസ്സിലാക്കുന്ന ഒരു ദൈവം ഇന്നുണ്ട്. തിങ്ങി നിറഞ്ഞ ഭാരങ്ങളും വേദനകളുമായി ഇന്ന് ആരംഭിക്കേണ്ട ആവശ്യമില്ല. ഇന്നത്തെ ദിവസം എല്ലാ ഭാരങ്ങളും പ്രയാസങ്ങളും ഇറക്കി വയ്ക്കുവാൻ യേശുക്രിസ്തുവിൻ്റെ സന്നിധാനം മതിയാകും. യേശുവിൻ്റെ സന്നിധാനത്തിൽ സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, ആശ്വാസമുണ്ട്. മാത്രമല്ല, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്. പ്രാർത്ഥനയോട് വചനധ്യാനത്തോടുകൂടി നല്ല ചിന്തകളുമായി അവ ഹൃദയത്തെ തിങ്ങി നിറയട്ടെ. അപ്പോൾ വായിലെ വാക്കുകൾ ദൈവത്തിന് പ്രസാദമുള്ളതായി തീരുവാൻ ഇടയായിത്തീരും. സന്തുഷ്ട ഹൃദയം നല്ല ഒരു ഔഷധമാണെന്ന് ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട്. ദൈവത്തിന് മാത്രമേ നമ്മളെ സഹായിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. മറ്റ് പല മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ പുസ്തകങ്ങൾക്കോ മറ്റ് ഏതെങ്കിലും കാര്യങ്ങൾക്കോ നമ്മെ സമ്പൂർണ്ണമായി സമാധാനിപ്പിക്കുവാൻ, ആശ്വസിപ്പിക്കുവാൻ, ഹൃദയത്തിൽ ഒരു സ്വസ്ഥത നൽകുവാൻ മറ്റൊരു സംവിധാനങ്ങൾക്കും കഴിയത്തില്ല. ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ദൈവം നമ്മെ സ്നേഹിക്കുന്നവനാണ്, നമ്മുടെ പ്രയാസങ്ങളെ മനസ്സിലാക്കുന്നവനാണ്. ശരിയായി സംസാരിക്കുവാൻ, ശരിയായി ഇടപെടുവാൻ, മറ്റുള്ളവരോട് സൗമ്യതയോട് സ്വാന്തന സ്പർശനത്തോടുകൂടി ഇടപെടുവാൻ ആവശ്യമായ കൃപ ദൈവം തരും. അതിന് ദൈവത്തിൽ ആശ്രയിക്കാം. ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം സമീപസ്ഥനാണ്. ഹൃദയം തിങ്ങി നിറഞ്ഞ കാര്യങ്ങൾ വായിൽ കൂടി സംസാരിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഇടർച്ചയോ പ്രയാസമോ ആയിത്തീരാതിരിക്കേണ്ടതിന് മനഃപൂർവ്വമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവം ആ നിലയിൽ നമ്മെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ. കർത്താവിൻ്റെ ഭാഗത്തേക്ക് അടുത്തു വരുന്നവരുടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ, അല്ലെങ്കിൽ ദൈവത്തോട് സംസാരിച്ചവർ കർത്താവിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുമ്പോൾ ഈ ഹൃദയത്തിൽ ഏതു ഭാവത്തോടെയാണ്, ഏതുദ്ദേശത്തോടുകൂടിയാണത് പറയുന്നതെന്ന് തമ്പുരാൻ നല്ലവണ്ണം അറിഞ്ഞവനാണ്. അത് മനസ്സിലാക്കിയാണ് ദൈവം അവരോട് ഇടപെടുന്നത്. പ്രിയമുള്ളവരെ, ഹൃദയത്തിൽ നല്ലത് നിറയ്ക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ഇന്നത്തെ നിങ്ങളുടെ അവസ്ഥ എന്താണ്? സ്വയം എങ്ങനെ തോന്നുന്നു? കുറ്റബോധം ഉണ്ടാകുന്നുണ്ടോ? ഇന്ന് ചുമക്കുന്ന ഭാരം വലുതാണോ? അങ്ങനെയെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ആശ്വസിപ്പിക്കാം, ആശ്വസിപ്പിക്കുന്നു. ആശ്വാസം നൽകുവാൻ മതിയായവൻ യേശുക്രിസ്തുവാണ്. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിച്ചേക്കാമെന്നല്ല, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഹൃദയത്തിൻ്റെ ഭാരം ഇറക്കി വയ്ക്കുവാൻ യേശുവിൻ്റെ സന്നിധാനം പോലെ മറ്റൊരിടമില്ല. സ്നേഹപൂർവമായി ദൈവം അതിനുവേണ്ടി മാന്യപ്രേക്ഷകരെ ക്ഷണിക്കുകയാണ്. എല്ലാം ഇറക്കി വയ്ക്കുക, ഹൃദയത്തിൽ കയ്പായിട്ടുള്ളത് മാറ്റിവെക്കുക, ഹൃദയത്തോട് ചേർത്ത് പിടിക്കുവാൻ. വേദപുസ്തകം പോലെ ഇത്ര നല്ലൊരു ഗ്രന്ഥമില്ല. ദൈവവചനത്തിലൂടെയാണ് ദൈവം ഇന്ന് നമ്മോട് സംസാരിക്കുന്നത്. അത് മറന്നു പോകരുത്. ദൈവത്തിന് എല്ലാവരെയും ഒരുപോലെ മനസ്സിലാക്കുവാൻ കഴിയും. നമ്മുടെ പ്രയാസങ്ങൾ, വേദനകൾ ഇതെല്ലാം മനസ്സിലാക്കി നമ്മളോട് ഇടപെടുവാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ മറ്റാരുമില്ല. നമ്മുടെ ഹൃദയത്തെ സ്വസ്ഥമായ നിലയിൽ ശാന്തമായി സംരക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതിൽ തിങ്ങി നിറഞ്ഞ ഭാരങ്ങളോ ആകുലതകളോ തിങ്ങി നിറയ്ക്കേണ്ടതായ ആവശ്യമില്ല. അതൊക്കെ ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവവചനത്തിന് വേണ്ടത്ര പ്രാധാന്യം വേദപുസ്തകത്തിലില്ല. മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ, ഒരു ഡോക്ടർ സ്റ്റെതസ്കോപ്പ് വെച്ച് രോഗികളുടെ പ്രയാസങ്ങൾ അല്ലെങ്കിൽ ഹൃദയമിടിപ്പുകൾ മനസ്സിലാക്കുന്നത് പോലെ, ദൈവവചനത്തിലൂടെ ദൈവം നമ്മുടെ ഹൃദയാവസ്ഥയെ, ഇപ്പോഴത്തെ അവസ്ഥയെ മനസ്സിലാക്കുന്നുണ്ട്. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായി തീരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇത് യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചൊരു വ്യക്തിക്ക് പൂർണ്ണമായി ദൈവഹിതപ്രകാരം ദൈവപ്രസാദകരമായ കാര്യങ്ങൾ ഹൃദയത്തിൽ തിങ്ങി നിറച്ച് വായിൽ കൂടി സംസാരിക്കാൻ കഴിയത്തുള്ളൂ. ഇതെങ്ങനെ സാധിക്കും? അതും ഹൃദയത്തോട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നത്. യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് വിശ്വസിക്കാം. ഹൃദയത്തിന് വലിയ സ്ഥാനം ശരീരത്തിൽ ദൈവം നൽകിയിട്ടുണ്ട്. ആ ഹൃദയത്തിൽ യേശുക്രിസ്തുവിനെ കുടിയിരുത്തുവാൻ വരും ദിവസങ്ങളിൽ സഹായിക്കട്ടെ. ഇതെങ്ങനെ സാധിക്കും? ഇതിന് സാധിച്ചിട്ടില്ലാത്തവർ ശ്രദ്ധിക്കുക. യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റു പറയുക, അതായത് പാപി എന്ന് സമ്മതിക്കുക,
യേശുക്രിസ്തു പാപത്തിന് പകരമായി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുക. കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക, അല്ലെങ്കിൽ കുടിയിരുത്തുക. അപ്പോൾ ദൈവം നിങ്ങളെ എല്ലാ നിലയിലും സഹായിക്കുകയും വായിലെ വാക്കുകൾ, ഹൃദയത്തിലെ വിചാരങ്ങൾ ദൈവത്തിന് പ്രസാദമുള്ളതായി തീരുവാൻ ഇടയായിത്തീരുകയും സാധിക്കും. ഈ ഏകദേശം 250 300 ഗ്രാമിനും ഭാരമുള്ള ഈ ഹൃദയത്തിൽ ആവശ്യമില്ലാത്ത ദുർചിന്തകൾ വെച്ചു പുലർത്തേണ്ട ആവശ്യം ഇനിയില്ല. ആത്മാവിൻ്റെ ഫലങ്ങളെ വെച്ചു പുലർത്തിക്കൊണ്ട് ജീവിപ്പാൻ സർവകൃപാലുവായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കിൽ ചുരുക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.